हेलो डियर्स, वेलकम टू अवर चैनल। ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും. നമ്മുടെ കൈയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കൈകളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കും. എല്ലാവരുടെ കൈയും നല്ല ഭംഗി ഉണ്ടാവണമെന്നൊന്നുമില്ല. എൻ്റെ കൈ നല്ല ഭംഗിയുള്ള കൈ, അങ്ങനെ വലിയ നല്ല ഭംഗിയുള്ള കൈയൊന്നുമല്ല. എങ്കിലും കുറച്ചു കാലം മുന്നേ വളരെ മോശമൊന്നുമില്ലാത്തൊരു കൈയായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ പണിയെടുക്കും, വീട്ടിലെ പണികളും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നമ്മുടെ കൈക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കെയർ കൊടുത്തില്ലെങ്കിൽ കൈയൊക്കെ സ്കിന്നൊക്കെ മോശമായി അങ്ങനെയുണ്ടാവും. പക്ഷെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്. ഫംഗ്ഷന് പോകുമ്പം നമുക്ക് നല്ല നഖങ്ങളൊക്കെ വളർത്തി കൈയൊക്കെ കുറച്ചൊന്ന് സ്റ്റൈൽ ഉണ്ടാവണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേന്ന് ചോറും കറിയൊക്കെ വെക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ കലം, ഞാൻ മൺകലത്തിലാണ് ചോറൊക്കെ വെക്കുന്നത്, കലമൊക്കെ കഴുകണം. അതുപോലെ തന്നെ എൻ്റെ മുന്നിലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറമ്പത്ത് മറ്റേ നട്ടിട്ടും പിടിച്ചിട്ടും മണ്ണ് വാന്തിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ നഖം പൊതുവെ നിൽക്കാറില്ല, ഇടത്തെ കൈയുടെ പിന്നെയും നിൽക്കും. പക്ഷേങ്കിൽ വലത്തെ കൈയുടെ ഒരു രക്ഷയില്ല, ഒട്ടും നിൽക്കില്ല. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴും ഈ കലയൊക്കെ മൺകലയൊക്കെ ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോഴൊക്കെ ഈ നഖമൊക്കെ തഴഞ്ഞു പോവും, ഒട്ടും നിൽക്കില്ല. അപ്പോൾ അതിന് ഒരു പോംവഴിയാണ്, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, ഫേക്ക് നെയിൽ വെക്കുക എന്നുള്ളത്. നമുക്ക് ഒരു ഫംഗ്ഷന്, എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് പോയി വരുന്നവരെ ആ നെയില് അങ്ങനെ തന്നെ അങ്ങ് നിന്നാൽ മതി. പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊന്നും അങ്ങനെ വിരലിൻ്റെ മുകളിൽ കൈയുടെ മുകളിൽ നിൽക്കണം എന്നൊന്നും ഇല്ല. പോയി വരുന്നവരെ പക്ക അങ്ങനെ നിന്ന് കിട്ടണം, അത്രേ എനിക്കുള്ളൂ. അപ്പോൾ ഫേക്ക് നെയിലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ കയ്യിൽ ഒട്ടിച്ചിരിക്കുന്നത് ഫേക്ക് നെയിലാണ്. അപ്പോൾ ഞാനൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി, ഇന്നലെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഒട്ടിച്ചിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ഒന്നും ഇളകിയിട്ടും ഒന്നുമില്ല. ഫംഗ്ഷന് പോയി, അതായത് ഫുഡ് കഴിക്കുമ്പോഴും ഒന്നും ഇളകിപ്പോകുന്നൊന്നുമില്ല. ഫംഗ്ഷന് പോയി വന്ന് ഇപ്പോഴും എൻ്റെ വിരലിൻ്റെ മുകളിൽ ഈ നെയിലുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? എന്ത് രസാ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതെന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. 150-160 ആ റേഞ്ചിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. തൽക്കാലം നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോയി വരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള മതിയാവും. പോയി വരുന്നവരെയൊക്കെ നമ്മുടെ നെയിൽ അങ്ങനെ തന്നെ പിടിച്ചിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫേക്ക് നെയിലിനെ കുറിച്ചും അതെങ്ങനെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പം സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം, കണ്ടില്ലേ? ഇതിൽ 100 നെയിൽസാണ് ഉണ്ടാവുക. അപ്പം ഇവിടെ നിന്നുള്ളത് ഞാൻ എടുത്തു. അപ്പം നമുക്ക് ഇത് ഓരോ സൈസിലാണ് ഉണ്ടാവുക. നമ്മുടെ വിരലിൻ്റെ മുകളിൽ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ സൈസിലുള്ളതൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതാണ് നെയിൽസ്. നമുക്ക് 10 വിരലിനൊരു 10 പ്രാവശ്യം ഒട്ടിക്കാം, 100 എണ്ണം അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഗ്ലൂവും കൂടെ കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ഗ്ലൂ, കണ്ടില്ലേ? ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഫെവിക്വിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗ്ലൂ ഇല്ലേ, നമ്മൾ ഈ ചെരുപ്പൊക്കെ ഒട്ടിക്കാൻ ആ ഒരു സ്മെല്ലൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ നെയിലിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ നെയിലൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അത്രയും കാഠിന്യം ഇല്ല ഗ്ലൂവിന്. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതൊന്ന് കുറച്ച് ശക്തി കൊടുത്ത് ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ നെയിലിങ് പോരും. അങ്ങനെ നഖത്തിനൊന്നും, നമ്മുടെ ഒറിജിനൽ നഖത്തിനൊന്നും ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. എനിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ നോക്കുമ്പോൾ എനിക്ക് നമ്മൾ എന്തായിരുന്നു, മറന്നുപോയി, എന്തായിരുന്നു, ഫെവിക്വിക് അല്ലേ, ആ ഒരു സ്മെല്ലൊക്കെയാണ് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം നമുക്കിപ്പം ഫംഗ്ഷനൊക്കെ പോയി വരാനൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. എനിക്ക് ഈ പറഞ്ഞ 1-2-3 ദിവസമൊന്നും ഇതൊന്നും അങ്ങനെ നിൽക്കണം എന്നൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞെങ്കിൽ പോയി വന്നിട്ട് ഒരുപാട് പണിയുണ്ട് വീട്ടിൽ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ നെയിൽ ശ്രദ്ധിക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. ചിലപ്പോൾ ഇളകിയും പൊട്ടിയൊക്കെ പോവും. അപ്പോൾ പോയി വരുന്നവരെ നിന്നാൽ മതി, പിന്നെ നിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടില്ല? അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്, നമ്മൾ ഒറിജിനൽ നഖം പോലെ തന്നെയൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ ഒരു കുറച്ചൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ
ആർട്ടിഫിഷ്യൽ ആണെന്നൊക്കെ തോന്നും ആയിരിക്കും, പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുമ്പോൾ കാണുന്നില്ലേ അങ്ങനെയൊന്നും തോന്നില്ല, കണ്ടോ അങ്ങനെയൊന്നും തോന്നില്ല. എനിക്കിത് പറിക്കാനേ തോന്നില്ല. അപ്പോ ഇതെങ്ങനെയാണ് ഞാൻ ഒട്ടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അത് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ നെയില്. അപ്പൊ കണ്ടോ നെയില് വെക്കുന്നതിന് മുന്നേയുള്ള എൻ്റെ നഖത്തിൻ്റെ ആ വലിപ്പമാണ് ഞാൻ സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഓരോ നെയിലും എടുത്തിട്ട് നമ്മുടെ വിരലിൻ്റെ മുകളിൽ നഖത്തിൻ്റെ മുകളിൽ വെച്ച് നോക്കുക, സൈസ് കറക്റ്റ് അങ്ങനെ അങ്ങനെ നോക്കി നോക്കി വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ. ഓരോന്നും ഏകദേശം നമ്മുടെ നഖത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെച്ച് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ എനിക്ക് നഖത്തിൻ്റെ മുകളിൽ കാണുന്ന ആ കൂർത്ത ഭാഗമില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും. എനിക്കങ്ങനെ എന്താ പറയുക, ഈ കഴുകൻ്റെ ഒക്കെ കൊക്ക് പരുന്തിൻ്റെ ഒക്കെ കൊക്ക് പോലുള്ള നഖം എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതും എനിക്ക് കട്ട് ചെയ്ത് കളയണം. കണ്ടോ ചെറിയ വിരലിന് വെക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ചെറിയ നഖവും ഇതിലുണ്ട്. എല്ലാ സൈസും നമുക്ക് നോക്കി നോക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കി നോക്കിയിട്ട് വേണം നെയിൽ ആദ്യം സെലക്ട് ചെയ്യാൻ. അപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ വിരലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ല, എനിക്ക് നഖം ഇല്ല, വളരെ കുറവേ ഉള്ളൂ. ഒരുവിധം മുന്നേക്ക് നിൽക്കുമായിരുന്നു, ഇപ്പോൾ ഒട്ടും നിൽക്കുന്നില്ല. നമ്മളിപ്പം പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിടുമ്പോഴാണെങ്കിലും നഖം തമ്മിൽ കത്തിക്കൊള്ളും, എല്ലാം കട്ടായി പോവും. അതുകൊണ്ട് നഖം ഒട്ടും നിൽക്കാറില്ല. അപ്പം ഞാനിങ്ങനെ ഓരോ നഖവും എടുത്തിട്ട് വിരലിൻ്റെ മുകളിൽ വെച്ച് നോക്കുവാണ്. അപ്പോൾ എനിക്ക് ഏകദേശം സൈസ് ഒത്തിട്ടുള്ള നഖങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് നോക്കുവാണ്. ഇതിപ്പം കറക്റ്റാണ് എൻ്റെ നഖത്തിൻ്റെ മുകളിൽ, ഇത് സെലക്ട് ചെയ്തതൊക്കെ കറക്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ കൂർത്ത ഭാഗവും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം എനിക്കിത് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പം പക്കാ സൈസ് കറക്റ്റാണ്. ഇനി അതിൻ്റെ ഇനി അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ റൈറ്റ് ഹാൻഡിലെയും നഖത്തിൻ്റെ മുകളിൽ ഓരോ അളവ് നോക്കിയിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റിവെക്കണം. അപ്പോൾ ഇതാ ഞാനിത് രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുത്തു, പക്ഷെ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം. ഈ ഗ്ലൂയുടെ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽ പോളിഷിൻ്റെയൊക്കെ ബ്രഷ് പോലത്തെ ബ്രഷാണ്. അപ്പം നമ്മൾ ഈ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ ആ ഗ്ലൂ തൊട്ടിട്ട് നമ്മുടെ നഖത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാണുന്നില്ലേ, എന്നിട്ട് നമ്മുടെ നെയിലെടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ ഒട്ടിച്ച് വെക്കണം, അല്ലെങ്കിൽ ആ ഗ്ലൂ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. ഇങ്ങനെ അതിൻ്റെ മുകളിൽ കറക്റ്റ് വെച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് നിന്നോളും, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇളകി പോരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ ഉറച്ച് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവിടെ ഫിക്സായി നിന്നോളും. ഇങ്ങനെ നമുക്ക് എല്ലാം നമ്മുടെ എല്ലാ നെയിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ എൻ്റെ രണ്ട് കൈയുടെയും നെയില് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ നെയിലിൻ്റെ തന്നെ കളറാണ്, വൈറ്റ് നെയിലിൻ്റെ തന്നെ കളറാണ്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് നോക്കുവാണെങ്കിലും നമ്മൾ വൈറ്റ് നെയിൽ പോളിഷ് ഇട്ട പോലെ തോന്നുന്നുള്ളൂ. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഓ, എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടമായി, നല്ല അടിപൊളി. കണ്ടോ എന്തൊരു രസമാണ് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫേക്ക് നെയിൽ ഉപയോഗിക്കുന്നത്, പക്ഷേ
അടിപൊളിയാണ്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബറിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ മൂന്ന് ഓപ്ഷൻ വരും, ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ.